വട്ടച്ചെലവിന് ഇടക്കിടക്ക് തലചൊറിഞ്ഞ് നിൽക്കുന്നത് കാണാലാ അതെന്റെ അവകാശമാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാള് നടന്നവനാ ഈ തബല ഭാസ്കരൻ അല്ലല്ലോ ഈ. എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണ്ടേ? തിന്നരുത്, കുടിക്കരുത്, തൂറരുത്. ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. കോരണക്കുറ്റി നോക്കൊരു പളങ്ക് പളങ്കിയ പമ്പരം കറങ്ങണത് പോലെ കറങ്ങൂല. കറങ്ങും. കറങ്ങൂല. കറങ്ങും. ഇല്ലന്നേ കറങ്ങും. മോനെ സച്ചുട്ടാ, നീ എപ്പോ വന്നടാ? നിന്നെ കണ്ടപ്പോഴല്ലേ ഞാൻ നോക്കിയത്. ലാലപ്പൻ ഏൽപ്പിച്ച 40 രൂപ എവിടെ? ഏത് ലാലപ്പൻ? എന്ത് 40 രൂപ? ആ 40 രൂപ എടുക്കോ. വേ, ഏതോ ബോർഡെന്നൊക്കെ വിളിച്ചാണ്ടല്ല. നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ, ശാപിക്കും ഞാൻ. ഇങ്ങോട്ട് മാറിക്കടോ. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇതാ എന്റെ സ്ഥാനം. ഇവിടെ നല്ല സുഖാ. ഊതടോ. ഏ ഊതടോ തബല ഭാസ്കര. ഞാൻ ഇന്നവരെ ആരും ഊതിട്ടില്ല മോനെ. ഊതാൻ ആ കാശുവിന്റെ കള്ളുപിടിച്ചല്ലേ. നീ എനിക്ക് വേണ്ടി ആശുപത്രി കൂട്ടുപോയി എത്ര രൂപ ചെലവാക്കിയടാ? വേറെ ആരും ചെയ്യണോടാ? നിന്റെ കാലശേഷം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് ആലോചിച്ച് മനസ്സ് വിഷമിച്ചപ്പ ആ ലാലപ്പന്റെ കയ്യിന്ന് ബാക്കിയൊന്ന് 40 രൂപ വെച്ച് ഞാൻ കള്ളുപിടിച്ച്. നീ ഞങ്ങൾക്ക് മോനല്ലടാ മോനല്ല, ഞങ്ങൾക്ക് ജനിക്കാതെ പോയ അച്ഛനാണാ അച്ഛൻ. ഈ സങ്കടം നമുക്കൊന്ന് ആഘോഷിക്കണം. ലൂയി വേറെടുക്കണോ? ചേച്ചി തവളെടുക്ക്, ഇതിക്കൊന്ന് പെരുപ്പിക്കണം. ഓരോ മാത്മയ ലോകമുണ്ട് അതിലെനിക്കൻ എന്തരാത്മാവിലെ തേരോടിക്കണം എന്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ. ഓരോ മാത്മര ലോക ഏത് സിനിമയിലെ പാട്ടാടിയത്? ഏ സിനിമയിലെ പാട്ടോ? 10ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റില് നമുക്ക് പഠിക്കാനുള്ള കവിതയാ വയലാന്റെ സർഗസംഗീതം. അങ്ങനെ ഒരു കവിത ഉണ്ടോ മലയാള പുസ്തകത്തില്? ആ അതറിയണെങ്കിലേ വല്ലപ്പോഴും പുസ്തകം ഒന്ന് മറിച്ചു നോക്കണം. ഇത്തവണ എന്തായാലും എന്റെ പരീക്ഷ എടുന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വിളിക്കുമ്പോ ആളെ കാണില്ല. പരീക്ഷ വരട്ടെ മോളെ, ഏട്ടൻ കാണിച്ചുതരാം. ഏത് നേരവും പുസ്തകം നിന്നുകൊണ്ട് നടക്കണം, നിന്നെക്കാളും മാർക്ക് വാങ്ങും ഏട്ടൻ. ഇത് എന്റെ കൂടെ ഫീസ് അടച്ചപ്പോഴും കേട്ടതാ, എന്നിട്ട് പരീക്ഷയുടെ തലേന്ന് ആള് മുങ്ങി. ഓ സകലകലാവല്ലഭനകത്തുണ്ടായിരുന്നോ? ഇന്ന് ഗാനമേളയും മ്യൂസിക് നൈറ്റ് ഒന്നും ഇല്ലേ? സാധകമൊക്കെ കഴിഞ്ഞോ? ബാക്കിയുള്ളവനും എല്ലാം ഉണ്ടാ? എന്താ അവ പറഞ്ഞു ശരിയല്ലേ? നീ എത്ര തവണ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചതാ? ഓരോ തവണയും പരീക്ഷയുടെ സമയമാകുമ്പോ ഓരോ കുലുമാല ഉണ്ടാവും. വെറുതെ ഫീസിന്റെ കാശുകളയാന്നല്ലാണ്ട്. ഓ കാശിനോടൊക്കെ എന്താ സ്നേഹം അമ്മയ്ക്ക്? അതമ്മേ, ഈ പഠിക്കാനും പാടാനൊക്കെ ഉള്ള ഒരു കഴിവ് ജനറ്റിക്കൽ ആയിട്ട് കിട്ടണതാണ്. അത് തല്ലി പഠിപ്പിച്ചാലൊന്നും കിട്ടില്ലേ? പിന്നെ എങ്ങനെ പഠിപ്പിക്കണം? പറയട പൂത്തങ്കിരി. എന്ത് വേഷ സച്ചേട്ടത്? ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എന്താ എന്തുള്ളിലിട്ടിരിക്കണേ? എന്താ നീ എന്നെ വല്ല അണ്ടർവെയറിന്റെ പരിസ്ഥിതി ഉണ്ടോ? ആ ശർട്ടൊന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ഒന്ന് ഡീസന്റ് ആവട്ടാ. അത് ശരി, നിനക്ക് അവിടെ വെച്ച് പറഞ്ഞ പോലായിരുന്നോ? നീ എടുത്തിരിഞ്ഞേ. ഓ, ഞാൻ ഡീസന്റ് ആയിക്കോളാം.
എനിക്ക് അസൂയം കാട്ടുന്നത്? എന്താ എനിക്ക് വേണ്ടത്? സോറി ചേച്ചി, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. സോറി. കാണിച്ചു തരാടാ. നീ എന്ത് കാണാനാ? എല്ലാരും കണ്ടില്ലേ? വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണു, വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. നമസ്കാരം. ആ, ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോടന്ന് പറഞ്ഞത്. ഹലോ സാർ, ഇരിക്ക്. താങ്ക് യു. ഏത് കാര്യത്തിന്റെ കാര്യാ? അല്ല, ഞാനന്ന് പറഞ്ഞല്ലോ ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം. അത് ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഓ, അത് ശരി. ബിസിനസ് ഒക്കെ ഡള്ളാടോ, പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാറേ. സാർ എനിക്ക് വാക്ക് തന്നല്ലേ. ആ പോസ്റ്റ് പോയടോ. ആ, പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ. ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വെച്ച് കെട്ടി തന്നതാ. ഒരു പാർട്ട് ടൈം ജോലിയാ. തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ, തനിക്ക് പറ്റുമോ? പറ്റും സാർ. എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. എന്താ സാർ? തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനത് ഒരു ചിങ്ങേർ കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ. ഒരു ആക്സിഡന്റ് പറ്റി, മാത്യു കുറച്ചാൾ ലീവാ. ഓക്കെ. വൈകുന്നേരത്തിന് മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലായിക്കോളും. സച്ചേട്ടനെ പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ പണി കണ്ടുപിടിക്കും. ഒരു തരൂ ചേട്ടാ. നല്ല കറക്റ്റ് ഫിറ്റ്. ഇയാളെക്കാളും കറക്റ്റ് ഫിറ്റ് സച്ചേട്ട. അതിനേക്കാളും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതാരണ? ഇവന്റെ അപ്പൻ. ഞാൻ വിട്ടോട്ടെ മാഷെ. നിങ്ങൾ വരുമ്പോ എൻട്രൻസിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല, അതുപോലെ ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ തലയേറ്റാ മതി. പറ്റേ, എന്ത് പണ്ടാറായാലും മുഖാരും കാണൂല്ലോ. ഇഷ്ടം പോലെ കടക്കാരുടെ ശല്യമുള്ള സ്ഥിതിക്ക് സച്ചേട്ടൻ സ്ഥിരാക്കി കൂടെ. നിന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് സ്ഥിരാക്കടാ, മുമ്പിൽ പോണ. മാറിയിട്ട് പാടില്ല, ഒരു ഓക്സിജൻ മാസ്ക് ഫിറ്റ് ചെയ്യണം. ദൈവമേ, മൊവടിച്ചൊന്നും വീഴല്ലേ. കടിച്ചിട്ടും പാടില്ല, വൃത്തിയായിട്ട് കുളിക്കാണ്ട് കയറിന്നിരുന്നോ. Welcome. Hey, look at the funny chat, baby. Hi. Hey, rabbit. Come on. Oh, yeah, la galangi. Ee putangiri gusti karna. Karinya Hrithik Roshan poyando da. Kandu kandu. Edada koodulla Aishwarya Rai. Endayalum kannu kaanatha visa. Allingi vendu kuda poo. Step in, darling. Thank you. റെസ്റ്റോറന്റിലേക്കാ പോകുന്നത്. കണ്ണോർമ്മയിലില്ല, പെണ്ണിന്റെ വാ തുറക്കും. കഴിഞ്ഞ 2-3 മാസത്തെ ബില്ല് ബാക്കിയുണ്ട്. അടച്ചില്ലെങ്കിൽ ഫ്യൂസ് വരുന്നൊക്കെ പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കുഞ്ഞറച്ചാണ്ട കന്നെ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ 1000 രൂപ കടം വാങ്ങിച്ചു കൊടുത്തുട്ട കഴിവ് റമോന്റെ കയ്യില്. ആ കാശായിരിക്കും അത്. അവന്റെ ഫീസ് എന്നെ നൂല്. ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ, വെറുതെ തല്ലുകൊള്ളണ്ട. ഇവിടെ ആരോ ചില്ലോട് കൊടുന്ന് വെച്ചാ. നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ? മമ്മിയോട് സൂചിപ്പിച്ചു, ഡാഡിയെ തിരക്കൊഴിഞ്ഞ് കിട്ടിയില്ല. ശരത് വീട്ടിൽ പറഞ്ഞോ? എന്റെ ബ്രദറും ഭയങ്കര ബിസിയാണ്. ഈനോ 100 കൂട്ടം ബിസിനസ് അത്തല്ലേ. ഇപ്പൊ കക്ഷിയ ടൂറിലാണ്. ഐ തിങ്ക് ഹിസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. അത് കഴിഞ്ഞ് മറ്റന്നാ ഫിലാഡൽഫിയ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, 2-3 CD, പിന്നെ ഒരു ജീൻസും ടോപ്പും. മറക്കണ്ട, ഇന്ന് ശരത്തിന്റെ ട്രീറ്റാ. അത് പിന്നെ പറയണ്ടോ ഡിയർ. ചേട്ടൻ സ്റ്റേറ്റ്സ് അയച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യേ? ഇവിടെ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് റൂബർ ഉണ്ട്. ചേട്ടന്റെ കാശ് വെറുതെ കളയണോ?
താനോടത്തെ പണിക്കാരനല്ലേ, എന്നിട്ട് കുറ്റം പറയണേ. മുഖം മൂടി ഇട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുമോ അനിയാ? ഹേ റാബേ, ഡോണ്ട് ഡിസ്റ്റർബ് അസ്, ഞങ്ങൾ കുറച്ചേരം ചൊല്ലിക്കോട്ടെ. ഓ പോ ചാ, ഗിവ് ഹിം സം ടിപ്. അങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യ്, ഉള്ളതൊക്കെ പോതോട്ടെ. ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ. Look darling, I'm giving him 100 bucks. Oh so cute. പറ്റിയ കൂട്ട. എന്റെ കാശ് എനിക്ക് തന്നെ തന്നിരിക്ക കാട്ടുമാക്കാൻ. ഇനി ഞാൻ 900 രൂപ എവിടെ നിന്നുണ്ടാക്കണ്ട ഈശ്വര? ആ കുഞ്ഞാറുവന്റെ കാര്യം ആലോചിക്കുമ്പോ. തന്മാത്രയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം മൂലം ചില സംയുക്തങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഘടന ഉണ്ടാകുന്നു. അതിനെയാണ് വലിയ സംയുക്തങ്ങൾ അഥവാ ക്ലോസ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ വലിയ സംയുക്തങ്ങളെ ആലി സൈക്ലിക് സംയുക്തങ്ങൾ എന്നും ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം. ഏട്ടന് മനസ്സിലായോ? എത്ര പ്രാവശ്യം പറഞ്ഞാന്നതാ? അതെ, നമുക്കിനി ഫിസിക്സ് പഠിക്കാം. ഈ കെമിസ്ട്രി ഭയങ്കര ബോറാ. അപ്പൊ കെമിസ്ട്രി പാസ് ആവണ്ടേ? അത് കറണ്ട് വന്നിട്ട് മതി. വെളിച്ചത്തിരുന്ന് പഠിക്കാത്തോണ്ടാ എന്റെ തലയിലൊന്നും കയറാത്തത്. ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതെ, ഈ പ്രകാശ സംശ്ലേഷണം ബയോളജിയില. അപ്പൊ ബയോളജിയും തലയെ കേറിട്ടില്ല എന്നർത്ഥം. അതാണ് എല്ലാം കൂടി ഒരു ദിവസം പഠിപ്പിച്ചുള്ള കുഴപ്പം. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവില്ലേ? ഫിലാഡൽഫിയയിൽ പവർ കട്ട് ഇല്ല. അവിടുന്ന് 1300 കിലോമീറ്റർ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ സാൻ ഫ്രാൻസിസ്കോയിൽ. അവിടെയാണ് എപ്പോഴും പവർ കട്ട്. ആ നീ എപ്പോ വന്നു? ഞാൻ ടൂർ കഴിഞ്ഞ് ഫിലാഡൽഫിയ ലാൻഡ് ചെയ്തുള്ളൂ. നിനക്ക് സുഖമല്ലേ അനിയ? നടന്നു നീ വല്ലാണ്ട് മെലിഞ്ഞു. എടാ സച്ചി, ചുറ്റുവട്ടത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ, എന്നിട്ടെന്താ നമുക്ക് മാത്രമില്ലാത്ത? ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ ഒരു കാര്യം. ഒരു 3-4 മാസത്തെ ബില്ലടച്ചില്ലേ, അപ്പ അമ്മാര് ഫീസ് വരും. ഇവൻ രാവിലെ പറഞ്ഞുള്ളൂ ബില്ലടച്ചില്ലേ, അപ്പ ഫീസ് വരും. നീ പറഞ്ഞില്ലടാ? അങ്ങോട്ട് വന്ന് ഒരു കാര്യം പറഞ്ഞു. നീ വല്ലാണ്ട് പെര നിറഞ്ഞു, ഒന്നും കഴിക്കുന്നില്ലേ നീ? വാതിലിപ്പടി പോലും കടക്കുന്നില്ലല്ലോ മോനെ. രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചേട്ടൻ മോന്റെ കൂമ്പിലിട്ടപ്പ തന്നത്. ഒന്ന്, നാളെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് ഉണ്ടാവണം. രണ്ട്, ഒരു പെണ്ണിനെ വളയ്ക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ 4 തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം. മനസ്സിലായടാ? പതുക്കെ ഗുഡ് നൈറ്റ് ട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോട്ടാ. എക്സ്ക്യൂസ് മീ സർ, കാൻ യു ടെൽ മീ ദി വേ ടു എറണാകുളം? അതിപ്പോ ഗോ ദിസ് വേ, ദാറ്റ് വേ, ബസ് സ്റ്റോപ്പ്, എറണാകുളം ബസ്. ഓക്കേ. സച്ചി വന്നുണ്ട്. നമ്മൾ അവരുടെയും സമ്മാനം മേടിച്ചു നിറഞ്ഞ പൊരിച്ചു തിന്നു പറഞ്ഞു. അടിച്ചു മാറ്റിക്കോ. അയ്യോ, ഈ കാണാൻ പറ്റുന്നില്ല. ആരാ നിങ്ങളെ ചാറ്റിലാക്കിയത്? അല്ല, ഇതെന്താ വൈസമാരുടെ ഫുട്ബോൾ ടീമാ? ഒരേ മാതിരി. ആരാ ഗോളി? അതിപ്പോ പിടിക്കുന്ന ആരാണോ അയാള് ഗോളി. എന്നാ ഞാൻ ഗോളി. സത്യം പറ, ഇത് എവിടെ നിന്നൊപ്പിച്ചു? ₹10. ഇവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ച? വെൽക്കം വെൽക്കം വെൽക്കം. ഹായ്. ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ. ഏത് ഷോപ്പില്? ഷോപ്പ് അറിയില്ല, സച്ചിദാനന്ദൻ. സച്ചി എന്നാ വിളിക്കുക. അയ്യോ അറിയില്ല കേട്ടോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കണത്? അത് ഈ പെണ്ണിന്റെ കൂടെ. മോളെ വയറുമ്പ ടച്ച് ചെയ്യാണ്ട് പോണേ. അയ്യോ, മോളിലേക്ക് പോവല്ലേ. തല പുറത്ത് കാണിക്കട്ടോ.
ഒന്ന് ഞെക്കിത്താരെങ്കിലും. ഇതെന്താ സ്കൂൾ വിട്ടാണോ? അല്ല ഒന്നും ഇല്ല, ഇതിന്റെ ഡോർ എന്താ പുറത്തേക്ക് വരാത്തേ? ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് പോയിത്. ഒന്നുമില്ല, ടൈം പാസ്. ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. എനിക്കല്ലേ, ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസം എട്ടി കിട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഈയാക്കപ്പന്റെ പേരൊന്ന് വിളിച്ചുവിടായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നി എന്ന് വിളിച്ചു, നീ കേട്ടത് പന്നീ പന്നീന്നല്ലേ. കൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗം ആണെന്നല്ലേ വീൻ പിടിച്ചിരുന്നത്? കൈയൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ചിട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കുട്ടി 310 രൂപ. ആ മരുന്ന് മരുന്ന് വന്നു, പിന്നെ 60 രൂപ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്, അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്, അതിന് ഇയാൾ എന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്, നാളെ കാലത്തേക്ക് തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ, എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്ക് ഇട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ. ദരിദ്രവാസി ആയിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാൻ ആ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേക്ഷയെ പുറയൊന്നും വന്നല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100-ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറായപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്, അതാ ഓട്ടത്തിന് തിരിച്ചു വന്നെ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നുപോയപ്പോ അമ്മ പറഞ്ഞു സേട്ടുപാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. ഇവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ, ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ അച്ഛോ മരുമ എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? ചാണക്കേടല്ലേ, നമുക്ക് അഭിമാനമല്ലേ വലുത്. അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞാ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം ഇവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ, ഈ കയ്യകലത്ത് നിന്ന് മാറി നിന്ന്. എടാ 500 രൂപണി ഞാൻ ആരാണ്? സേട്ടല്ലേ, ഇപ്പൊ വെറും പാട്ട് മാത്രമേ ഉള്ളൂ. നോക്ക്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു കാര്യം ചെയ്യേ, 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യ്, എന്താ എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ഡാ ഡാ, ആ പെൺകൊച്ചിന്റെ മുമ്പിൽ ചെന്ന് നാട്ടിക്കരുത് എന്റെ അഭിമാനം. അഭിമാനം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ബച്ചനെ ജയബാദൂരിന്ന് ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വെച്ച് ഞാനും അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ, എനിക്കങ്ങനെ നന്നായിട്ടറിയാ. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരമായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചിട്ടാ യൂട്യൂബ് ബ്രൂട്ടസി. നേരമായി നിക്കണു, കൊറേ നേരം ഓടണോ?
എന്റെ വഴി ഇങ്ങടാ. ചേട്ടാ ഒന്ന് ആശുപത്രിയിലെ കൊണ്ടുപോ, മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടെ, സ്റ്റിച്ച് പൊട്ടി പോവോ. അവൻ ആളൊരു ചൂടന, ഇവനെ പോലെയല്ല ആളും തരോ നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. ദേ ഞങ്ങൾക്ക് ഒരു പിണക്കും ഇല്ലാട്ടോ, അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ. ഡെസേർട്ട് വല്ലതും ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ, വേണ്ടാന്ന് പറഞ്ഞ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ. വോയിസ് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല, എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് അങ്ങോട്ട്. ഇങ്ങനെ ഇനി ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇക്കുന്നത് പാടുപെടും. അപ്പഴാ ഒരു കാണുന്നു എന്താ എത്ര ധൃതി? ഒന്നുമില്ല, ജോലിയുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ. അല്ല അതിപ്പോ സമരം എവിടെ എത്താത്തോണ്ട് ജീവിക്കണ്ടേട്ടാ. അതെ, കൂട്ടത്തിലുള്ള തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോ കരിങ്കാലി പണി കാട്ടി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്ന വർഗബോധമില്ലാത്ത മൂരാച്ചകൾ സമരചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്നേട്ടാ, പത്ത് നാൽപ്പത് ദിവസം ഞാനും ആ സമര പന്തലിൽ വന്നു കയറുന്ന ഇങ്ങനെ മുദ്രവാക്യം വിളിച്ചല്ലേ. നമ്മുടെ മുതലാളിക്ക് ആ കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ആ പെറ്റിപോർഷ പോണ്ടിച്ചേരിലെങ്ങാണ്ട് വേറൊരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മാർക്കേ, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്, കരിങ്കാലി പണി തീർന്നിട്ടില്ലേ. അങ്ങനെ പോവാൻ വരട്ടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാ മതി. അയ്യേ, പൊതുവഴിയിലാണ് ഒന്ന് രണ്ടൊക്കെ, പരിസ്ഥിതി മലിനാവൂട്ടോ. തിന്തിരിപ്പൻ മൂരാച്ചികളെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയ ചരിത്രമുള്ള തൊഴിലാളി പ്രസ്ഥാനത്തെ പിന്നീ നുകുത്തുന്ന ഒരുത്തനും വെറുതെ വിടുകയല്ല. നാളെ മുതൽ കരിങ്കാലിപ്പണി ഉപേക്ഷിച്ച് മര്യാദക്ക് സമരപന്തൽ വന്നിരുന്നോണം, അല്ലെങ്കിൽ എന്റെ തനി നിറ നീ അറിയും അമ്മേ.